അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇമാമിങ്ങൾ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ചരിത്രം, ഒരു സംഭവം. മഹാന്മാരിൽ, സ്വാലിഹീങ്ങളിൽ ഒരു രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. അതിൽ ഒരാൾ മറ്റേ കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു ദിവസം പോയി. അങ്ങനെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തിയപ്പോൾ കാണാൻ പോയ ആ സുഹൃത്ത് വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഭാര്യയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. കൂട്ടുകാരൻ എവിടെ, എൻ്റെ സുഹൃത്ത് എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, നമ്മൾക്ക് ഭക്ഷണം വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് വിറകുകളെ കാട്ടിൽ നിന്ന് ശേഖരിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടുകാരൻ്റെ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, നിങ്ങളുടെ ജീവിതമൊക്കെ എങ്ങനെയാണൊക്കെ, കൂടുതൽ കുറേ അന്വേഷണങ്ങളൊക്കെ ഈ കൂട്ടുകാരൻ ആ ഭാര്യയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷേ ആ ഭാര്യ തൻ്റെ ഭർത്താവിന് അത്രമാത്രം തൃപ്തിയില്ലാത്ത രീതിയിൽ കുറേ ഭർത്താവിൻ്റെ കുറവുകളും കുറ്റങ്ങളും ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇതൊക്കെയും ഈ കൂട്ടുകാരനിക്ക്, ഈ മഹാനിക്ക് വല്ലാത്ത വിഷമം തോന്നി, വേജാറായി. അങ്ങനെ ഏതായാലും കുറേ സമയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം താൻ കാത്തിരിക്കുന്ന ആ കൂട്ടുകാരൻ ഇങ്ങനെ വരാണ്. കണ്ടപ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നി. കാരണം ആ കൂട്ടുകാരൻ്റെ കൂടെ ഒരു സിംഹം കൂടി ഉണ്ടാവുകയാണ്, ഒരു മൃഗം, കാട്ടിൻ്റെ ഒരു മൃഗം കൂടി ഉണ്ടാവുകയാണ്. എന്താണ്, ഇദ്ദേഹത്തിനൊക്കെ ഹിദമത്തെടുക്കാണ്. ഇദ്ദേഹം കാട്ടിൽ ശേഖരിച്ച വിറകുകളൊക്കെയും അത് തൻ്റെ മുതുകിൽ ചുമന്നുകൊണ്ട് ഇദ്ദേഹത്തിന് കൂടെ നടന്നു വന്നുകൊണ്ട് അതിട്ടുകൊണ്ട് അത് തിരിച്ചു പോവുകയാണ്. ഇത് കണ്ടപ്പോൾ തൻ്റെ കൂട്ടുകാരൻ്റെ ഇത്ര വലിയൊരു കറാമത്ത്, ഇത്ര വലിയൊരു സ്ഥാനം കണ്ടപ്പോൾ, അള്ളാഹു നൽകിയ വലിയൊരു ഫവറ് കണ്ടപ്പോൾ ഈ കൂട്ടുകാരൻ അത്ഭുതപ്പെട്ടു. പക്ഷേ കാര്യങ്ങളോ എന്നും അന്വേഷിക്കാനൊന്നും പോയില്ല. അങ്ങനെ അവരെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം ആ കൂട്ടുകാരൻ പിരിഞ്ഞു. അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നേരത്തതുപോലെ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഈ സ്വാലിഹീങ്ങിൽപ്പെട്ട ഈ മഹാൻ വീണ്ടും അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ പോയപ്പോൾ നേരത്തെ സംഭവിച്ചതുപോലെ തൻ്റെ സുഹൃത്ത് അവിടെ ഉണ്ടാകുന്നില്ല. കാട്ടിലേക്ക് വിറക് ശേഖരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയോടുകൂടി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ ഈ ഭാര്യ നേരത്തുണ്ടായിരുന്ന ഭാര്യയല്ല, അവൾ ഇല്ലായിരുന്നു. ഇത് വേറെ ഒരു ഭാര്യയാണ് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ, ആ സ്ത്രീയോട് തൻ്റെ ഭർത്താവിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ നല്ല മതിപ്പാണ്, നല്ല സന്തോഷമാണ്, നല്ല ഭർത്താവാണ്, ഭർത്താവിനെ കുറിച്ച് നല്ല മതിഹുകളൊക്കെയും ആ ഭാര്യ പറയാൻ തുടങ്ങി. അങ്ങനെ നേരത്തെ സംഭവിച്ചതുപോലെ അത് ആ കൂട്ടുകാരൻ വരുന്നുണ്ട്. പക്ഷേ അത്ഭുതം തന്നെയാണ്, മുമ്പും ഉണ്ടായിരുന്ന ആ സിംഹമോ അല്ലെങ്കിൽ കാട്ടിൻ്റെ മൃഗമോ ഒന്നും ഇദ്ദേഹത്തിൻ്റെ ഹിദമത്തിന് കൂടെ കാണുന്നില്ല. ഇയാൾ തന്നെ തൻ്റെ തലയിൽ ചുമന്നുകൊണ്ടാണ് വിറകുകളെ കൊണ്ടുവരുന്നത്. ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. അപ്പോൾ തൻ്റെ കൂട്ടുകാരനോട് വിഷയങ്ങളൊക്കെ അന്വേഷിച്ച് ചോദിച്ചു, അല്ല കൂട്ടുകാരാ, മുമ്പ് ഞാൻ വന്നപ്പോൾ അങ്ങനെ അല്ലായിരുന്നല്ലോ, നിനക്ക് വലിയ ഫവറും നിൻ്റെ നിന്നൊരു വലിയൊരു കറാമത്തൊക്കെ ഞാൻ, അത്ഭുതമൊക്കെ ഞാൻ കണ്ടിരുന്നല്ലോ, ഇന്നതൊന്നും കാണുന്നില്ലല്ലോ, എന്തേ ഇതിൻ്റെ രഹസ്യമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു മറുപടി. അത് എനിക്ക് കിട്ടിയത്, അന്ന് എനിക്ക് കിട്ടിയതുള്ള ആ ഫവർ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് എൻ്റെ ഭാര്യ അങ്ങനെയായിരുന്നു, ഒരു മോശപ്പെട്ട ഭാര്യയായിരുന്നു. അവളെന്നും എന്നെ ഇങ്ങനെ ചീത്ത വിളിക്കുകയും എന്നെ ബുദ്ധിമുട്ടിക്കുകയും, പക്ഷേ അവൾ ചെയ്ത എല്ലാ കുറ്റങ്ങളും ഞാൻ സബൂർ ചെയ്യുകയും ഒന്നും തിരിച്ചു പറയാതെ അള്ളാഹു തന്ന ഒരു സ്ത്രീയാണ്, എനിക്ക് തന്ന ഭാര്യയാണെന്ന് കരുതികൊണ്ട് ഞാനതൊക്കെയും സബൂർ ചെയ്ത് ജീവിച്ചിരുന്നു. അതിൻ്റെ പ്രതിഫലമായിരുന്നു അന്ന് എനിക്ക് അള്ളാഹു അങ്ങനെയൊരു കാട്ടിൻ്റെ മൃഗങ്ങളെക്കൊണ്ട് ഹിദമത്തെടുപ്പിക്കാനുള്ള ആ ഫവർ അള്ളാഹു എനിക്ക് തന്നിരുന്നത്. പക്ഷേ ആ ഭാര്യ മരണപ്പെട്ടു. അതിനുശേഷം ഞാൻ കല്യാണം കഴിച്ച ഈ സ്ത്രീ ഇവിടെ നല്ലൊരു സ്ത്രീയാണ്, ഞാൻ പറഞ്ഞതുപോലെ കേൾക്കുന്ന പെണ്ണാണ്, അവൾക്ക് എന്നോടും നല്ല തൃപ്തിയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ആ ഭാര്യയുടെ
യാതൊരു വിഷമമോ വേജാറോ അങ്ങനെ ഒരു കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ഒന്നും സഹിക്കേണ്ടി വരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ കറാമത്ത്, ആ അത്ഭുതം എന്നിൽ നിന്ന് അള്ളാഹു ഊരിക്കളഞ്ഞു എന്ന് ആ മഹാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കണം. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അതേ, നമ്മുടെ ഭാര്യമാർ അവർക്ക് പെണ്ണുങ്ങളാണ് എന്ന് പറയുമ്പോൾ ചിലതൊക്കെ നാം ഇഷ്ടപ്പെടാത്തത്, ചിലതൊക്കെ നമുക്ക് നമ്മെ ദേഷ്യപ്പെടുത്തുന്നത് സ്വഭാവങ്ങളൊക്കെയും അവരിൽ നിന്ന് ഉണ്ടാകാം. ബുദ്ധിക്കുറവ് കൊണ്ട് പലതും പലതും അവർ പറഞ്ഞു എന്ന് വരാം. പക്ഷേ അവിടെയെല്ലാം നാം സബറോടു കൂടെ ഭാര്യമാരെ നല്ല നിലയ്ക്ക് സന്തോഷത്തോടു കൂടെ അവരിൽ നിന്ന് എന്തെങ്കിലും ഇടങ്ങിയിട്ടുണ്ടാവുകയാണെങ്കിലും സബറോടു കൂടെ അതൊക്കെ ഹിക്മത്തോടു കൂടെ നല്ല നിലയ്ക്ക് കൈകാര്യം ചെയ്യുന്നവനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ടെന്നാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഭാര്യമാരുടെ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന വലിയൊരു സ്ഥാനമാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വലിയൊരു സംഭവമാണ്. അല്ലാതെ ചെറിയൊരു മോശക്കുറവ്, തൻ്റെ ഭാര്യയിൽ നിന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിക്കുറവ് സംസാരത്തിലോ അങ്ങോട്ടിങ്ങോട്ടോ എന്ത് വന്നാൽ അപ്പത്തന്നെ ചൂടായി അതെനിക്ക് രണ്ടിരട്ടി അങ്ങോട്ട് പറയുകയോ അങ്ങനൊരു സ്വഭാവം ഭർത്താവിനുണ്ടാകരുത്. ഭാര്യയെ കൈകാര്യം ചെയ്യേണ്ടത് നല്ല ഹിക്മത്തിലൂടെ കൂടെയാണ്. അല്ലാതെ ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ചൂടായിട്ടോ ഒരു കാര്യം ഉണ്ടാകൂല. പിന്നെ അത് മുന്നോട്ട് പോയാൽ ത്വലാക്കിലേക്കാണ് പോകാൻ സാധ്യതയുള്ളത്. വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. അങ്ങനെയല്ല, ഒരു ഭർത്താവായാൽ നിയന്ത്രിക്കാനൊക്കെ പഠിക്കണം. അതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്. ഇത്തരത്തിലുള്ള ചരിത്രമൊക്കെ അതാണ് നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ബന്ധങ്ങളൊക്കെയും നല്ല സന്തോഷത്തിലാക്കി തരുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.